നമസ്കാരം, റിയൽ ന്യൂസ്. എസ്റ്റേറ്റ് മുക്ക് എം പറമ്പ് ശ്രീ നടരാജ നൃത്താലയത്തിന്റെ നവരാത്രി വിജയദശമി ആഘോഷം 2023 വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. പരിപാടി കവിയും മാധ്യമപ്രവർത്തകനുമായ രാധാകൃഷ്ണൻ ഉള്ളൂർ ഉദ്ഘാടനം ചെയ്തു. സിനിമ നാടക നടൻ ബിജു രാജഗിരി ചടങ്ങിൽ മുഖ്യാതിഥിയായി. പുതിയ ബാച്ചിൻ്റെ പ്രവേശനവും നടന്നു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. നിരവധി കുട്ടികളെ വൈവിധ്യമാർന്ന കലകളുടെ ലോകത്തേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന എസ്റ്റേറ്റ് മുക്ക് എം പറമ്പ് ശ്രീ നടരാജ നൃത്താലയത്തിൽ നടന്ന മഹാനവമി വിജയദശമി ആഘോഷം 2023 പരിപാടി കവിയും മാധ്യമപ്രവർത്തകനുമായ രാധാകൃഷ്ണൻ ഉള്ളൂർ ഉദ്ഘാടനം ചെയ്തു. മലയാളികൾക്ക് ലോകത്തെമ്പാടുമുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് ഭാരതത്തിൽ ഏറ്റവും മനോഹരമായി ആഘോഷിക്കുന്ന ഒന്നാണ് വിജയദശമി എന്ന് പറയുന്നത്. 9 പകൽരാത്രികൾ പകലിരവുകൾ കടന്ന് വിജയദശമിയിലേക്ക് എത്തിയിരിക്കുന്നു നമ്മൾ. നമ്മൾ 9 ദിനരാത്രി മഹാനവരാത്രി എന്ന് പറയുന്നത് അതാണ്. 9 ദിനങ്ങളും കലയ്ക്ക് വേണ്ടി അർപ്പിക്കുന്ന ദിനരാത്രങ്ങളാണ് കടന്നു പോകുന്നത്. അവസാനം 8-ാം ദിനം ദുർഗാഷ്ടമിയും പിന്നെ നവരാത്രിയും പിന്നെ ഈ ദിനവും, ആ ദിനത്തോടു കൂടിയാണ് നല്ല സംരംഭങ്ങൾ നമ്മൾ പലപ്പോഴും ആരംഭിക്കുന്നത്. നമുക്കറിയാം, നിങ്ങൾ ഇന്ന് റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും അത് കാണാൻ വേണ്ടി സാധിക്കും. എല്ലായിടങ്ങളിലും നല്ലത് തുടങ്ങുന്ന ദിവസമാണിത്, നന്മ തുടങ്ങുന്ന ദിവസമാണിത്. തിന്മയ്ക്കെതിരെയുള്ള നന്മയുടെ വിജയം കൂടിയാണ് ഈ വിജയദശമി എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിൽ ഇരുട്ടുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിൽ കാലുഷ്യമുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിൽ ദേഷ്യമുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിൽ വാശിയുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നിർത്തി സ്നേഹത്തോടുകൂടി പെരുമാറാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു ദിനമാണിത്. അങ്ങനെ കൂട്ടിച്ചേർക്കലുകൾ നടക്കുമ്പോഴാണ് നമ്മുടെ മനസ്സ്, നമ്മുടെ ജീവിതവും ഒക്കെ തന്നെ സമ്പൂർണ്ണമാകുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെ മനസ്സിലെ കാലുഷ്യത്തെയും അനിഷ്ടങ്ങളെയും ഒക്കെ മാറ്റി നിർത്തി ഇഷ്ടത്തോടുകൂടി പെരുമാറാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ദിനം കൂടിയാണിത്. അങ്ങനെ ആ ദിനത്തിൽ നമ്മൾ നല്ല സംരംഭങ്ങൾ ആരംഭിക്കുന്നു, നന്മയോടുകൂടി ചിന്തിക്കുന്നു, മറ്റുള്ളവരെക്കുറിച്ച് ഒരു തരത്തിലുള്ള ദോഷവും നമ്മൾ ചിന്തിക്കേണ്ടതില്ല. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ തന്നെ സ്വയം ഇല്ലാതായി പോകും. വേറെ ഒരാളെക്കുറിച്ച് നമ്മൾ മോശമായി ചിന്തിക്കുമ്പോൾ, അനിഷ്ടകരമായി ചിന്തിക്കുമ്പോൾ, ദേഷ്യത്തോടെ ആലോചിക്കുമ്പോൾ നമ്മെ തന്നെയാണത് ബാധിക്കുന്നത്. ഈ ഒരു കൂട്ടായ്മ, ഈ ഒരു പ്രദേശം, ഈ ഒരു സ്ഥലം, ഈ ഒരു അന്തരീക്ഷം വളരെ മനോഹരമാണ്. നിങ്ങളുടെയൊക്കെ സാന്നിധ്യം, നിങ്ങളുടെയൊക്കെ മനസ്സിലെ സ്നേഹത്തിൻ്റെ വെളിച്ചം ഞാൻ നിങ്ങളുടെ കണ്ണുകളിൽ കാണുന്നു. തീർച്ചയായിട്ടും ഈ ഒരു സ്ഥാപനം ഉത്തരോത്തരം വളരാൻ നിങ്ങളുടെ സഹായം ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട്, ഈ വലിയ പരിപാടി, ചെറുതല്ല ഞാൻ പറയുന്ന വലിയ പരിപാടി, ഒരു വലിയ പരിപാടി ഉദ്ഘാടനം ചെയ്തതിന് സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ആത്മാർത്ഥമായി ഊഷ്മളമായി മുന്നോട്ടുള്ള പ്രയാണത്തിൽ നിങ്ങളുടെ സഹായം ഒരിക്കൽ കൂടി ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സ്നേഹത്തോടെ ഇഷ്ടത്തോടെ ഈ ഒരു വിജയദശമി ദിനാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്താൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. സിനിമാ നാടക നടൻ ബിജു രാജഗിരി മുഖ്യാതിഥിയായി. മരിച്ചുപോയിട്ട് അംഗീകാരങ്ങൾ കൊടുക്കണ്ട എന്നല്ല, പക്ഷേ അർഹതപ്പെട്ടവന് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അംഗീകാരം കൊടുക്കണം. നൃത്താലയം ഡയറക്ടറും നൃത്താധ്യാപികയുമായ ശ്രീയ പ്രവീൺ സ്വാഗതം പറഞ്ഞു. എന്തായാലും കുറച്ച് കുട്ടികളാണെങ്കിലും നമ്മളിത് നല്ല രീതിയിൽ തന്നെ നമ്മൾ കൊണ്ടുപോയി എന്നാണ് എൻ്റെ വിശ്വാസം. ഇനിയും നിങ്ങളെല്ലാവരുടെയും നല്ല സപ്പോർട്ടുകൾ എനിക്ക് ആവശ്യമാണ്. എന്തായാലും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. മജീഷ്യൻ മുരളീധരൻ ബാലുശ്ശേരി, ഗായകൻ ബിനോയ് ചീക്കിലോട്, ബാബുരാജ് കീഴരിയൂർ, ചണ്ഡവിദ്വാൻ പ്രവീൺ കുമാർ, സംഗീതാധ്യാപകൻ രാജേഷ് ഐജി എന്നിവർ സംബന്ധിച്ചു. ചെണ്ടമേളം, സംഗീതം, നൃത്തം തുടങ്ങിയ വിഭാഗങ്ങളിലായി കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രവേശനം നൽകി. Sa ni da ba ma ne
തുടർന്ന് നീലാംബരി ഓർക്കസ്ട്ര കരോക്കെ ഗാനമേള അവതരിപ്പിച്ചു. റിയൽ ന്യൂസ് ബാലുശ്ശേരി.